ഹലോ ഫ്രണ്ട്സ്, തന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പായസമായിട്ടാണ്. നുറുക്ക് ഗോതമ്പ് പായസമല്ല ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ നമ്മൾ അലീസയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗോതമ്പുണ്ടല്ലേ, കുത്തിയ ഗോതമ്പ് വൈറ്റ്, ആ ഗോതമ്പത്തിൻ്റെ പായസമാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ റെസിപ്പിയിലോട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു കപ്പ് കുത്തിയ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ഒരു ഒന്നൊന്നര മണിക്കൂറോളം നന്നായിട്ടൊന്ന് കുതിർത്തി വെച്ചതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുതിർത്തി വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ ഈ പായസത്തിന് വേണ്ടിയിട്ടെടുത്തിട്ടുള്ളത്. അതിലുള്ള മൂന്നാം പാല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഗോതമ്പ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്നാം പാല് കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട്. ഇത് വെന്തതിന് ശേഷം ആ വെള്ളം ഒന്ന് വറ്റി കിട്ടിയില്ല, നമുക്കൊന്ന് വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടലക്ക പരിപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് ഞാൻ ഒന്നങ്ങ് ഒരു മൂന്നാല് വിസിലിന് വേവിച്ചെടുത്തിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് വെന്തുകൊണ്ട് ആവശ്യമൊന്നുമില്ല, ഇതുപോലെ അങ്ങ് വേവിച്ചെടുത്താൽ മതി. രണ്ട് ടേബിൾ സ്പൂണുകളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലക്ക പരിപ്പ് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ വിടുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ രണ്ടാം പാല് ചേർത്തിട്ടൊന്ന് ഒന്നങ്ങ് കുറുക്കിയെടുക്കാം. ഗോതമ്പായത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇവിടെ കുറുകി വരുന്നുണ്ട്. അതിലേക്ക് ഞാനിത് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മധുരമൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ രണ്ടാം പാല വെച്ചതിന് ശേഷം ഇത് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നങ്ങ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാല ഒരു ഒന്നര കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒന്നാം പാല ഒഴിച്ചതിന് ഒരുപാട് അങ്ങ് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പിരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഒരു തിള വന്നുകഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ നെയ്യില് നട്സൊന്നും വത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കാനാണിത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.